ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേ ചെയർമാൻ അടക്കമുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തുന്നുണ്ട് ഒരു മിനിറ്റ് വലിയ ദുരന്തം ആ ദുരന്തമുഖത്ത് രാജ് രാഷ്ട്രീയമൊന്നുമില്ലാതെ പല ഭാഗത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് എന്താണ് ഇപ്പോൾ എത്ര ദിവസം ഇവിടെ ഞങ്ങളിപ്പോൾ തുടർച്ചയായി പത്താമത്തെ ദിവസമാണ് അപ്പോൾ ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഈ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം നിർദ്ദേശാനുസരണം അവരുമായി സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് വിവിധ മേഖലകളിൽ നിന്ന് നൂറുകണക്കിന് യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാർ തുടർച്ചയായിട്ട് ഇവിടെ കാര്യങ്ങൾ ഇടപെടിക്കൊണ്ടിരിക്കുകയാണ് യുവജന കമ്മീഷൻ്റെ ചെയർമാൻ കൂടി എന്താണ് ഒരു യുവജന കമ്മീഷൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതോ ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്കാണോ ചെയ്യുന്നത് ഡിവൈഎഫ്ഐ നടത്തിയ ഇടപെടലേ ആയിരക്കണക്കിന് വളണ്ടിയർമാർ ഇതിനകം തന്നെ ഇവിടെയും മലപ്പുറത്തുമായി ഇവിടെ രക്ഷാപ്രവർത്തന നേതൃത്വം കൊടുത്തു വരികയാണ് യുവജന കമ്മീഷൻ ഇപ്പോൾ നിലവിൽ കൗൺസിലർമാർ ഇന്നലെ ക്യാമ്പുകളിലും വീടുകളിലുമായി കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് അങ്ങോട്ടും യുവജന കമ്മീഷൻ നേതൃത്വത്തിൽ ഇരുന്നൂറ് കൗൺസിലർമാർ നിശ്ചയിച്ചിട്ടുണ്ട് അതായത് കുട്ടികൾക്കാണോ അതോ ഈ കുടുംബങ്ങളിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും ആണ് കാരണം മാനസികമായി ആകെ ഒരു ശബ്ദം കേട്ടാൽ പോലും ആകെ ഒരു ഒരു പ്ലേറ്റ് താഴെ പോലെ ശബ്ദം കേട്ടാൽ മതി ഡൗൺ ആയിരിക്കുകയാണ് ആ ഒരവസ്ഥയിൽ നമുക്ക് ഒരു കൗൺസിലിംഗ് നിർബന്ധമാണ് മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ യുവജന കമ്മീഷൻ നിലവിൽ ഒരു ഇരുന്നൂറ് കൗൺസിലർ നിശ്ചയിച്ചിട്ടുണ്ട് അവരുടെ തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു വീടുകളിലും പോകുന്നുണ്ട് ക്യാമ്പുകളുണ്ട് അതിലെല്ലാ പ്രായക്കാരെയും ഉണ്ട് യുവജനകളെയും വിദ്യാർത്ഥികളും എല്ലാവരെയും ഉണ്ട് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു മൂവായിരത്തി തൊണ്ണൂറ് കൗൺസിലുമാർ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് തിരഞ്ഞെടുത്ത ഏറ്റവും വിദഗ്ധരാണ് ഇന്നലെ ഒരു പന്ത്രണ്ട് പേരെ വിട്ടു കഴിഞ്ഞു ഇരുന്നൂറ് പേരെ ഭാവിയിൽ അവർ അവരുടെ വീടുകളിലേക്ക് അവർ നിശ്ചയിക്കുന്ന ഷെൽട്ടറിലേക്ക് മാറുന്ന ഘട്ടത്തിൽ പൂർണ്ണമായും ഒരു കുടുംബത്തിന് ഒരു കൗൺസിലർ തന്നെ നൽകാൻ ഇതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട് കാരണം അവർക്ക് വിദ്യാർത്ഥികൾക്കും ചെറിയ കുട്ടികൾക്കും പ്രായമാർക്കുൾപ്പെടെ ഈ ശബ്ദം ഭീകരമായ ശബ്ദം കേട്ട് ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോൾ പോലും ആകെ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് നമ്മൾ ചില വീടുകളിൽ നിന്ന് പോയപ്പോൾ ഭീകരമായ അവസ്ഥയാണ് ഓക്കെ താങ്ക് ഡിവൈഎഫിയുടെ സംസ്ഥാന സെക്രട്ടറിയും യുവജന കമ്മീഷൻ്റെ ചെയർമാൻ ഷാജറുമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഇങ്ങനെ വിവിധ സംഘടനകളുടെ ഭാഗമായി നിരവധിയായ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആയിരത്തി ഇരുന്നൂറിലധികം സന്നദ്ധ പ്രവർത്തകരും അതുപോലെ നിരവധി സൈന്യം പോലീസും ഫയർഫോഴ്സും സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും അടക്കം നിരവധിയായ ആളുകൾ അവർ വിവിധ ഭാഗങ്ങളിലായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് എഴുപതിലധികം ഹിറ്റാച്ചുകൾ മാത്രം വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരച്ചിൽ നടത്തുന്നു അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആളുകളെ ഏതെങ്കിലും ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സൺറൈസ് വാലിയിലടക്കം ഇന്നും തെരച്ചിൽ തുടരും ദുരന്ത മുഖത്തു നിന്ന് പത്താം ദിവസമാണ്